പ്രിയമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ കുറേ മാസങ്ങളായി തികച്ചും അപരിചിതമായ ഒരു അന്തരീക്ഷത്തിലൂടെ കടന്നു പോവുകയാണ്. മനുഷ്യ സമൂഹം ഇതേവരെ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത ഒരു മഹാമാരി ലോകത്തെ ആകെ ബാധിച്ചിരിക്കുന്നു. കൊറോണ എന്ന വൈറസ് പരത്തുന്ന COVID-19 എന്ന മഹാമാരി ഈ വർഷം 2020 തുടക്കം മുതൽ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും എല്ലാ മനുഷ്യ സമൂഹത്തിലും വലിയ ആഘാതം ഏൽപ്പിച്ചിരിക്കുകയാണ്. തുടർന്ന് വന്ന നിരവധി പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടു. പുതിയ പദ്ധതികൾ ആരംഭിക്കാൻ നിർവാഹമില്ലാതെയായി. മനുഷ്യർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായി. ജനങ്ങൾ ദാരിദ്ര്യവും പട്ടിണിയും അപ്രതീക്ഷിതമായി നേരിടുന്നൊരു സ്ഥിതിയുണ്ടായി. ഇത്തരം സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോൾ അവയെ അതിജീവിക്കുവാനുള്ള മാർഗങ്ങളും മനുഷ്യർ കണ്ടെത്താൻ തുടങ്ങി. മനുഷ്യരാശിയുടെ ചരിത്രം പരിശോധിച്ചാൽ ഏതൊക്കെ ഘട്ടത്തിൽ മുന്നോട്ടുള്ള യാത്രയ്ക്ക് തടസ്സമുണ്ടായിട്ടുണ്ടോ അപ്പോഴെല്ലാം പകച്ചു നിൽക്കാതെ ആ തടസ്സങ്ങളെ അതിജീവിക്കുവാനുള്ള വഴികൾ കണ്ടെത്തുവാൻ മനുഷ്യന് കഴിഞ്ഞിട്ടുണ്ട്. ആ ശേഷിയാണ് മനുഷ്യ സമൂഹത്തിൻ്റെ പുരോഗതിയുടെയും വികസനത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൊഴിൽ നഷ്ടപ്പെട്ടതിൻ്റെയും തുച്ഛമായ വരുമാനം പോലും ഇല്ലാതായതിൻ്റെയും ദാരിദ്ര്യവും പട്ടിണിയും വർദ്ധിച്ചതിൻ്റെയും ഗാർഹിക പീഡനങ്ങൾ നിരന്തരം അനുഭവിക്കേണ്ടി വന്നതിൻ്റെയും വിദ്യാഭ്യാസ അവസരങ്ങൾ മുടങ്ങിയതിൻ്റെയും ഒക്കെ അനുഭവങ്ങളാണ് ഈ മഹാമാരിയുടെ കാലത്ത് നമുക്ക് മുന്നിലുള്ളത്. പക്ഷേ ചരിത്രത്തിൻ്റെ തുടർച്ചയിലാണ് നമ്മൾ. ചരിത്രം വഴിമുട്ടി നിൽക്കുന്നില്ല, ചരിത്രം സ്തംഭിച്ചു പോകുന്നില്ല, ചരിത്രം ചലനാത്മകമാണ്. ആ ചലനാത്മകതയിൽ മുന്നോട്ടുള്ള ഗതിക്ക്, മുന്നോട്ടുള്ള യാത്രയ്ക്ക് തന്നെയാണ് പ്രസക്തി. മനുഷ്യ സമൂഹത്തെ പിന്നാക്കം വലിക്കുവാനുള്ള ശ്രമങ്ങൾ എന്നൊക്കെ ഉണ്ടായിട്ടുണ്ടോ അന്നെല്ലാം ഒരുപക്ഷെ താത്കാലികമായി ആ ശ്രമങ്ങൾ വിജയിക്കുന്നു എന്ന തോന്നലുണ്ടാക്കിയിരുന്നിരിക്കാം. പക്ഷേ ആത്യന്തികമായി അവ പരാജയപ്പെട്ടിട്ടുണ്ട്. അത് മനുഷ്യർ തന്നെ സൃഷ്ടിക്കുന്ന പ്രവണതകളായാലും പ്രകൃതിയുടെ ഭാഗത്ത് നിന്നുള്ള പ്രവർത്തനങ്ങളായാലും അതാണ് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ചരിത്രത്തിന് തുടർച്ചയുണ്ട് എന്നും ചരിത്രം ചലനാത്മകമാണ് എന്നും സൂചിപ്പിച്ചത്. നമ്മെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം,
ഞാൻ നേരത്തെ സൂചിപ്പിച്ച ദുരനുഭവങ്ങളുടെ ആഘാതം തുലവും കുറവാണ്. തുലവും കുറവാണ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും തലങ്ങൾ ഈ ദുരന്തകാലത്ത്, ഈ മഹാമാരിയുടെ കാലത്ത് കേരളത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. അതിനു കാരണം ഇന്ന് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ദീർഘവീക്ഷണമുള്ള, ഇച്ഛാശക്തിയുള്ള, നിശ്ചയദാർഢ്യമുള്ള, ജനപക്ഷത്ത് നിൽക്കുന്ന സർക്കാരാണ്. ആ സർക്കാരിൻ്റെ ഇടപെടലുകൾ, ഈ മഹാമാരിയുടെ കാലത്തെ ഇടപെടലുകളെ കുറിച്ച് ദീർഘമായി സംസാരിക്കാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നില്ല. പറഞ്ഞല്ലോ, ദാരിദ്ര്യവും പട്ടിണിയും ഇല്ല എന്ന് തന്നെ പറയാമെന്ന്. 87 ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് സൗജന്യമായ ഭക്ഷ്യ കിറ്റ് പൊതുവിതരണ സംവിധാനങ്ങൾ വഴി നൽകിക്കൊണ്ടാണ് ഈ ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും പ്രശ്നത്തെ കേരളത്തിൽ നിന്ന് അകറ്റി നിർത്താൻ ഈ സർക്കാർ തയ്യാറായത്. ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം മനുഷ്യന്റെ വിശപ്പാണ്. അത് മനസ്സിലാക്കാൻ, അതില്ലാതാക്കാൻ വേണ്ടി പ്രവർത്തിക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞു എന്നർത്ഥം. ഇതേ ഇടപെടൽ ഓരോ രംഗത്തും ഉണ്ടായിട്ടുണ്ട്. വിശേഷിച്ച് വിദ്യാഭ്യാസ രംഗത്താണല്ലോ നമ്മുടെ സാക്ഷരതാ തുടർ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. നമ്മെ സംബന്ധിച്ച് കേരള സമൂഹം നേരിട്ട് സാക്ഷ്യം വഹിക്കുന്ന രാജ്യ തലത്തിൽ തന്നെ, ദേശീയ തലത്തിൽ തന്നെ അംഗീകരിക്കപ്പെട്ട, രാജ്യാന്തര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട നിരവധി പ്രവർത്തനങ്ങൾ സാക്ഷരതാ തുടർ വിദ്യാഭ്യാസ രംഗത്ത് നടന്ന കാലയളവാണ് ഈ കഴിഞ്ഞ 4.5 വർഷങ്ങൾ എന്ന് പറയുന്നത്. അതിലും തീർച്ചയായും കേരള സമൂഹം കടപ്പെട്ടിരിക്കുന്നത് ഈ സർക്കാരിനോടാണ്. പാർശ്വവൽകൃതരെ, ഈ സമൂഹത്തിലെ അദൃശ്യരെ വിദ്യാഭ്യാസത്തിലൂടെ മുന്നോട്ട് കൊണ്ടുവരാൻ, വിദ്യാഭ്യാസത്താൽ ആത്മധൈര്യമുള്ളവരാക്കി മാറ്റുവാൻ നടത്തിയിട്ടുള്ള ശ്രമങ്ങളുടെ ഫലമാണ് ഈ അംഗീകാരം എന്ന് പറയുന്നത്. ഏതെങ്കിലും ദേശീയ സാർവദേശീയ ഏജൻസികളുടെ അനുമോദനവും അഭിനന്ദനവും പിടിച്ചുപറ്റുക എന്നതിലല്ല, മറിച്ച് ഈ പ്രവർത്തനങ്ങളിലൂടെ കേരള സമൂഹത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പാർശ്വവൽകൃതരും അദൃശ്യരുമായിട്ടുള്ളവർ, അവരുടെ ജീവിത അവസ്ഥ മെച്ചപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. അതിന് വിദ്യാഭ്യാസം ഒരു പ്രധാന പങ്കുവഹിച്ചു. കേരളത്തിന്റെ ചരിത്രം തന്നെ അതാണ്. അതിലേക്ക് തിരിഞ്ഞു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ, ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ, എന്താ പട്ടികജാതി മേഖലയിൽ, ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കിടയിൽ ഒക്കെയും നടത്തിയിട്ടുള്ള പ്രത്യേകമായ സവിശേഷമായ സാക്ഷരതാ തുടർ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ പഠിക്കാനുള്ള അദമ്യമായ ആഗ്രഹത്തെ, ഈ വിഭാഗത്തിലെ വ്യക്തികൾക്കിടയിലെ ആഗ്രഹത്തെ എത്രമാത്രം, ആ ആഗ്രഹത്തിന് എത്രമാത്രം ആശ്വാസമേകി എന്നുള്ളത് നമ്മൾ നേരിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിലൂടെ സമൂഹത്തിന് മുന്നിലേക്ക് കടന്നു വരാൻ, നിർഭീതരായി കടന്നു വരാൻ, ആത്മവിശ്വാസത്തോടെ കടന്നു വരാൻ, ആത്മാഭിമാനത്തോടെ തലയുയർത്തി നിൽക്കാൻ ഈ വിഭാഗങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതും നമ്മുടെ നേരനുഭവങ്ങളാണ്. സാക്ഷരതാ തുടർ വിദ്യാഭ്യാസ പ്രവർത്തനം കേരളത്തിൽ ആരംഭിക്കുന്നത്
ബഹുമാന്യനായ യശശരീരനായ ശ്രീ ഇ കെ നായനാർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ്. നിരക്ഷരർ സാക്ഷരരായി, അങ്ങനെ നവസാക്ഷരരുണ്ടായി. ആ നവസാക്ഷരരുടെ തുടർ പഠനം എങ്ങനെ സാധ്യമാക്കാമെന്ന ആലോചനയാണ് നവസാക്ഷരരോടൊപ്പം തന്നെ സ്കൂൾ വിദ്യാഭ്യാസം മുടങ്ങിപ്പോയ വ്യക്തികൾക്കും പഠിക്കാനുള്ള അവസരങ്ങൾ നൽകിക്കൊണ്ട് തുടർ വിദ്യാഭ്യാസം എന്ന ആശയത്തെ യാഥാർത്ഥ്യമാക്കിയത്. ആ തുടർ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഭാഗമാണ് തുല്യതാ കോഴ്സുകൾ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ സാക്ഷരതാ മിഷൻ ഇന്ന് കേരളത്തിൽ സാക്ഷരതാ കോഴ്സ് കഴിഞ്ഞാൽ, സാക്ഷരത നേടിക്കഴിഞ്ഞാൽ, സാക്ഷരരായി കഴിഞ്ഞാൽ പിന്നെ ഔപചാരിക വിദ്യാഭ്യാസത്തിന് തുല്യമായിട്ടുള്ള 4 കോഴ്സുകൾ നടത്തുന്നുണ്ട്. 4-ാം തരം തുല്യതാ കോഴ്സ്, 7-ാം തരം തുല്യതാ കോഴ്സ്, 10-ാം തരം തുല്യതാ കോഴ്സ്, ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സ് എന്നിവയാണവ. ഈ കോഴ്സുകളിലെ പഠിതാക്കൾ ഞാൻ ആദ്യം 1-2 തവണ സൂചിപ്പിച്ച അതിസാധാരണ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരാണ്, നമ്മുടെ സഹോദരങ്ങളാണ്. പല കാരണങ്ങളാൽ വിദ്യാഭ്യാസം മുടങ്ങിപ്പോയവർ ആ കൂട്ടത്തിലുണ്ട്. പല കാരണങ്ങളാൽ വിദ്യാഭ്യാസം തുടങ്ങാൻ പോലും കഴിയാതിരുന്നവർ, സ്കൂളിലേക്ക് പ്രവേശിക്കാൻ പോലും കഴിയാതിരുന്നവരും ആ കൂട്ടത്തിലുണ്ട്. 98 വയസ്സുള്ള കാർത്യായനി അമ്മയും 106 വയസ്സുള്ള ഭാഗീരഥി അമ്മയും സ്കൂൾ വിദ്യാഭ്യാസം എന്താണ് എന്നറിയാൻ കഴിയാതെ പോയവരാണ്. അപ്പോഴും പഠിക്കണമെന്നുള്ള ആഗ്രഹത്തെ അവർ മുറുകെ പിടിച്ചിരുന്നു. കഴിഞ്ഞ 4-4.5 വർഷക്കാലത്തെ കേരള സർക്കാരിൻ്റെ ഇച്ഛാശക്തിയോടെയുള്ള പ്രവർത്തനങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ആ അമ്മമാർ നമുക്കിടയിൽ നിന്ന് വിടവാങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഈ ആഗ്രഹം ജ്വലിക്കുന്ന ഹൃദയത്തോടെയാവും, അത് കെടാതെ തന്നെയാവും, ആ ആഗ്രഹം കെടാതെ തന്നെയാകും അവർ മടങ്ങിപ്പോയിരിക്കുക. അവരുടെ ആ ആഗ്രഹത്തെ തൃപ്തിപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞു. ഇത് ഇവരെ രണ്ടുപേരെ ഞാൻ ഉദാഹരണമായി സൂചിപ്പിച്ചത് നമുക്കിടയിലെ ഏറ്റവും പ്രായം കൂടിയ, ഏറ്റവും മുതിർന്ന പഠിതാക്കൾ എന്ന നിലയിലാണ്. രണ്ടുപേരും തുല്യതാ കോഴ്സിന്റെ പഠിതാക്കളാണിപ്പോ. ഒരാൾ 7-ാം തരം തുല്യതാ കോഴ്സിന് പഠിച്ചുകൊണ്ടിരിക്കുന്നു, മറ്റൊരാൾ രണ്ടുപേരും 7-ാം തരം തുല്യതാ കോഴ്സിലേക്ക് എത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോ ഇവരുടെ പഠനം, അല്ലെങ്കിൽ ഇതുപോലെയുള്ളവരുടെ പഠനം ഈ കാലയളവിൽ, ഈ പ്രത്യേക സാഹചര്യത്തിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? സാക്ഷരതാ മിഷനും സർക്കാരും ഒരുപോലെ ആലോചിച്ച കാര്യങ്ങളാണിവ. ഔപചാരിക വിദ്യാഭ്യാസത്തിൽ കുറെ കൂടി സാധ്യതകളുണ്ട്. കൃത്യമായി ഒരു പഠന സ്ഥലമുണ്ട്, സ്കൂൾ കെട്ടിടമുണ്ട്, ക്ലാസ് മുറികളുണ്ട്, ആധുനിക ഡിജിറ്റൽ സംവിധാനങ്ങളുണ്ട്. ഇപ്പോഴാകട്ടെ ഹൈടെക് സ്കൂളുകൾ, ക്ലാസ് മുറികൾ ഒക്കെയും യാഥാർത്ഥ്യമായി കഴിഞ്ഞ ഒരു പശ്ചാത്തലമുണ്ട് കേരളത്തിന്. പലതരത്തിൽ പൂർണ്ണമായല്ലെങ്കിലും സാധ്യമാണ് എന്ന് നമുക്ക് പറയാം. പക്ഷെ അനൗപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ സ്ഥിതി എങ്ങനെയാണ്? ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ള പഠിതാക്കളിൽ എത്രയോ പേർ മത്സ്യത്തൊഴിലാളികളാണ്, എത്രയോ പേർ വയനാടിലെയും ഇടുക്കിയിലെയും പാലക്കാടെയും അട്ടപ്പാടിയിലെയും വളരെ ഉൾപ്രദേശങ്ങളിലുള്ള ആദിവാസി ഊരുകളിലുള്ളവരാണ്. ഒരുപക്ഷെ അവർക്ക് നമ്മുടെ ഈ ഫേസ്ബുക്ക് ലൈവ് പോലും ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ടാവില്ല, അതിനുള്ള സാങ്കേതിക സംവിധാനം അവിടെ ഉണ്ടാവില്ല. ഈ നഗരത്തിൽ ഇരുന്നിട്ട് പോലും, കേരളത്തിൻ്റെ തലസ്ഥാന നഗരമായിട്ടുള്ള തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗത്തിരുന്നിട്ട് പോലും ഞാൻ 10 മിനിറ്റോളം
ഈ പ്രോഗ്രാമിലേക്ക് എത്താൻ വൈകിയത്? എൻ്റെ കാരണം കൊണ്ടല്ല, നെറ്റിൻ്റെ കണക്റ്റിവിറ്റി പ്രശ്നം കൊണ്ടാണ്. എങ്ങനെയാണ് നമ്മുടെ ഉൾപ്രദേശങ്ങളിലേക്ക് ഇത് എത്തിച്ചേരുക? എൻ്റെ പ്രിയമുള്ള പഠിതാക്കൾ, പ്രിയമുള്ള സഹോദരങ്ങൾ, ഈ ലോക്ക്ഡൗൺ കാലത്തും മഹാമാരിയുടെ ഭാഗമായിട്ടുള്ള വൈറസ് നിർവ്യാപന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങളുടെ കാലത്തും എന്നോട് ഉന്നയിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ട് നമുക്ക് ഓൺലൈൻ ക്ലാസ് സംവിധാനം തന്നെ തുടർന്നുകൂടാ? നമ്മൾ കാണേണ്ടതല്ലേ ഈ കണക്റ്റിവിറ്റി ലഭ്യമല്ലാത്ത നമ്മുടെ സഹോദരങ്ങളെ? അവർക്കു വേണ്ടിയല്ലേ നമ്മൾ നിലകൊള്ളുന്നത്? അവരുടെ പഠനം എങ്ങനെ സാധ്യമാകും? അവരെയും കൂടി ഒപ്പം കൂട്ടിക്കൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് നീങ്ങാനാവൂ. സമൂഹത്തിലെ ഏതാനും ചിലരുടെ, അവസരങ്ങൾ ലഭ്യമായവരുടെ, അവസരം ലഭിക്കാൻ കൂടുതൽ സൗകര്യങ്ങളുള്ളവരുടെ പുരോഗതിയല്ല സമൂഹത്തിൻ്റെ പുരോഗതി. അവസരങ്ങൾ ലഭിക്കാൻ സൗകര്യമില്ലാത്തവർക്ക് ആ അവസരങ്ങൾ ലഭ്യമാകുന്നിടത്താണ് സമൂഹത്തിൻ്റെ പുരോഗതി യാഥാർത്ഥ്യമാകുന്നത്. അവരെയും ഒപ്പം കൂട്ടി സഞ്ചരിക്കാനാവുമ്പോഴാണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്ര ലക്ഷ്യം കാണുന്നത്. അപ്പം അതുകൊണ്ട് സാക്ഷരതാ തുടർ വിദ്യാഭ്യാസ പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും ഓൺലൈൻ സംവിധാനത്തെ, ഡിജിറ്റൽ സംവിധാനത്തെ പഠനത്തിന് വേണ്ടി ആശ്രയിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. പക്ഷെ നമ്മൾ നിലവിലുള്ള സാധ്യതകളെ പ്രയോജനപ്പെടുത്തി പരിമിതികളെ കണ്ടുകൊണ്ട്, പരാധീനതകൾ പറഞ്ഞുകൊണ്ട്, പരിഭവങ്ങൾ പറഞ്ഞുകൊണ്ട്, പരാതികൾ പറഞ്ഞുകൊണ്ട് നിശ്ചലരായിരിക്കാനല്ല നമ്മൾ ശ്രമിച്ചത്. എത്ര പേർക്ക് ഇത്തരം സൗകര്യങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ അന്വേഷിച്ചു. സൗകര്യങ്ങൾ ഇല്ലാത്തവർക്കിടയിലേക്ക് എങ്ങനെ നമുക്ക് കടന്നെത്താം എന്ന് നമ്മൾ ആലോചിച്ചു. സൗകര്യങ്ങൾ ഉള്ളവർക്ക് ആ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താനുള്ള അവസരം നൽകുവാൻ നമ്മൾ തീരുമാനിച്ചു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഏറെക്കുറെ ഇടങ്ങളിൽ ഓൺലൈൻ ക്ലാസുകൾ വാട്സാപ്പിലൂടെയും നമ്മുടെ യൂട്യൂബ് ചാനൽ സാക്ഷരതാ മിഷൻ്റെ അക്ഷരം എന്ന യൂട്യൂബ് ചാനലിലൂടെയുമൊക്കെ ക്ലാസുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒട്ടേറെ പേർക്ക് അത് പ്രയോജനപ്പെടുന്നുമുണ്ട്. പക്ഷേ അതുമാത്രം പോരല്ലോ, നമുക്ക് ഇതൊന്നും ലഭ്യമല്ലാത്തവരെയും കൂടി മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയണം. അതിന് സാക്ഷരതാ മിഷനോ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ സർക്കാരോ മാത്രം വിചാരിച്ചതുകൊണ്ട് പെട്ടെന്ന് സാധ്യമാകുന്ന ഒന്നല്ല. സാധ്യമാകും, പക്ഷെ ഉടനെ സാധ്യമാകുന്ന ഒന്നല്ല. ഈ സാങ്കേതിക വിദ്യയും ഡിജിറ്റൽ സംവിധാനങ്ങളും എല്ലായിടത്തും എത്തിക്കുക എന്നുള്ളത്, അത് സാധ്യമാകുന്നത് വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. അപ്രതീക്ഷിതമായിരുന്നല്ലോ ഈ പ്രതിസന്ധി, അതുകൊണ്ട് തന്നെ അത് മറികടക്കാൻ സമയമെടുക്കും. അപ്പോൾ അതിന് നമ്മൾ കാത്തിരിക്കേണ്ടി വരും, നമ്മൾ പരിശ്രമിക്കേണ്ടി വരും. നിരാശരായി പിന്തിരിയുകയല്ല വേണ്ടത്, പ്രതീക്ഷയോടുകൂടി, ശുഭപ്രതീക്ഷയോടുകൂടി മുന്നോട്ട് നീങ്ങാൻ തയ്യാറെടുക്കുകയാണ് വേണ്ടത് എന്നർത്ഥം. ഇത്തരമൊരു സാഹചര്യത്തിലാണ് പഠിതാക്കളോട് നേരിട്ട് സംവദിക്കാം എന്ന് ആലോചിച്ചത്. ഒരുപാട് പേർ വാട്സാപ്പിലൂടെയും മറ്റ് ഫോൺ ഫോൺ വിളിച്ചുകൊണ്ടും മറ്റു മെസ്സേജുകളിലൂടെയും ഇമെയിലിലൂടെയും ഫേസ്ബുക്കിൽ കമൻറ്റിൻ്റെ രൂപത്തിലുമൊക്കെ ആശങ്കകൾ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരോടായി സംസാരിക്കുന്നതിന് പകരം ഒരേ അഭിപ്രായങ്ങളും ഒരേ സംശയങ്ങളും ഒക്കെയുള്ള ഒരു കൂട്ടം ആളുകൾ ഉണ്ടാകുമല്ലോ, അവരോട് എല്ലാവരോടുമായി ഒരുമിച്ച് വർത്തമാനം പറയാം എന്ന് കരുതിക്കൊണ്ടാണ് ഇത്തരമൊരു ഫേസ്ബുക്ക് ലൈവ് പരിപാടി സാക്ഷരതാ മിഷൻ ആസൂത്രണം ചെയ്തത്. ഈ പരിപാടിയെക്കുറിച്ച് അറിയിച്ചപ്പോൾ തന്നെ നിരവധിയായിട്ടുള്ള സംശയങ്ങൾ ഒട്ടനേകം പേർ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. വളരെ നന്നായി എന്ന് അഭിപ്രായപ്പെട്ട പഠിതാക്കളും സാക്ഷരതാ തുടർ വിദ്യാഭ്യാസ പ്രവർത്തകരും സുഹൃത്തുക്കളുമുണ്ട്. ഒപ്പം തന്നെ അത് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തിയവരുമുണ്ട്.
ഇപ്പോഴും ധാരാളം അഭിപ്രായങ്ങൾ ഈ ഫേസ്ബുക്ക് ലൈവിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതിനോടൊപ്പം ചേർന്നുകൊണ്ടുള്ളവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. എല്ലാത്തിനും മറുപടി പറയുവാൻ ഈ ഒരു സാഹചര്യത്തിൽ പരിമിതമായ സമയത്തിനുള്ളിൽ നമുക്ക് കഴിയില്ല. പക്ഷേ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ പഠനവുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും മാത്രമായി ചുരുക്കുന്നതാകും നല്ലത്. കാരണം അതിനാണ് നമ്മൾ ഈ സമയം വിനിയോഗിക്കുന്നത്. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട പൊതുവായി എല്ലാവർക്കും അറിയേണ്ടുന്നതായിട്ടുള്ള ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്താം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പുസ്തക ലഭ്യതയെ പറ്റിയാണ് അധികം പേർക്കും ആശങ്കയുള്ളത്. പുസ്തകങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ 10-ാം തരം തുല്യതാ പാഠപുസ്തകങ്ങൾ കോഴ്സ് ആരംഭിച്ച 1998 ശേഷം ഈ വർഷമാണ് പുതുക്കിയത്. വലിയ അസ്വാഭാവികത തോന്നിയേക്കാം, പക്ഷെ അതാണ് സംഭവിച്ചത്. ഈ സർക്കാരിനാണ് കാലികമായി പുസ്തകങ്ങൾ പുതുക്കേണ്ടതുണ്ട് എന്ന് തോന്നിയത്. അപ്പോൾ അങ്ങനെ പുസ്തകങ്ങൾ പുതുക്കി അതിൻ്റെ അച്ചടിയിലേക്ക് നീങ്ങുമ്പോഴാണ് ലോക്ക്ഡൗൺ വന്നത്. നമുക്കത് കാരണം പുസ്തകം അച്ചടിക്കുന്നതിനും അച്ചടിച്ച് ലഭ്യമാകുന്നതിനും ലഭ്യമായവ വിവിധ ജില്ലകളിൽ എത്തിക്കുന്നതിനും സ്വാഭാവികമായ കാലതാമസം നേരിട്ടു. വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടതെന്ന് അറിയാം. പക്ഷെ ഈ കാലതാമസം ഉണ്ടായ തടസ്സം പരിഹരിച്ചു വരികയാണ്. ഏതാണ്ട് എല്ലായിടത്തും പുസ്തകങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചിലയിടങ്ങളിൽ എണ്ണത്തിൽ ചില വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് ജില്ലകളിൽ നിന്ന് സംസ്ഥാന സാക്ഷരതാ മിഷന് ലഭിച്ച കണക്കനുസരിച്ചാണ്, എണ്ണമനുസരിച്ചാണ് പുസ്തകങ്ങൾ വിതരണം ചെയ്യുക. അപ്പോൾ ആദ്യം നൽകിയ എണ്ണത്തിൽ നിന്ന് പിന്നെ മാറ്റം വരികയാണ്. പിന്നെ കുറച്ചുകൂടി എണ്ണം പുസ്തകങ്ങൾ വേണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു സ്ഥിതിയുണ്ടായി. അതൊക്കെ പാടില്ലാത്ത കാര്യങ്ങളാണ്, പക്ഷെ അങ്ങനെ ഉണ്ടായി. യാഥാർത്ഥ്യം എൻ്റെ പഠിതാക്കൾ അറിയണമല്ലോ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമുക്കിടയിൽ അങ്ങനെ മറച്ചു വെച്ച് പോകേണ്ടുന്ന കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇതൊക്കെ വളരെ സാക്ഷരതാ മിഷൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും സുതാര്യമായി നടക്കുന്നവയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് സംഭവിച്ചത്. അപ്പോൾ അത് ഇത് കാരണം ചില ഇടങ്ങളിൽ പുസ്തകം ഇനിയും എത്തിച്ചേരാനുണ്ട്. ചില വിഷയങ്ങളിലെ പുസ്തകങ്ങളുടെ എണ്ണത്തിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട്. പുസ്തകങ്ങൾ സാക്ഷരതാ മിഷൻ്റെ കൈവശമുണ്ട്. ആവശ്യമുള്ള മുഴുവൻ പുസ്തകങ്ങളും എല്ലാ പേർക്കും അധികം വൈകാതെ, ഒരുപക്ഷെ നവംബർ 10-ാം തീയതിക്കുള്ളിൽ എന്ന് തന്നെ വിചാരിക്കാം, എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന്, പുസ്തകം കിട്ടാത്തതിലുള്ള ആശങ്ക വേണ്ടേ വേണ്ട. നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മൾ പരീക്ഷ നടത്തുന്നത് സാധാരണ നവംബർ ഡിസംബർ മാസങ്ങളിലാണ്. ഇത്തവണ അങ്ങനെ അല്ല ഉണ്ടാവുക. എല്ലാവർക്കും പഠിക്കാനുള്ള സമയവും സൗകര്യവും പാഠപുസ്തകങ്ങൾ കയ്യിൽ എത്തി ആവശ്യമായിട്ടുള്ള സമയവും ഒക്കെ നൽകിയതിന് ശേഷം മാത്രമേ നമ്മൾ പരീക്ഷയിലേക്ക് കടക്കൂ. ആ കാര്യത്തിൽ ആർക്കും ആശങ്ക വേണ്ട. പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ് സംബന്ധിച്ചാണ് മറ്റൊരു ചോദ്യം. നമുക്കറിയാം, ഡിസംബർ മാസമാണ്, 2019 ഡിസംബർ മാസമാണ് പരീക്ഷ നടന്നത്. ഫലപ്രഖ്യാപനം വന്നതിന് ശേഷം നീണ്ട കാലയളവ് നമുക്ക് ലോക്ക്ഡൗൺ ആയി. സ്വാഭാവികമായിട്ടും നമ്മുടെ പുസ്തകങ്ങളുടെ അച്ചടി എന്നതുപോലെ തന്നെ ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ് ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിൽ നിന്ന് അച്ചടി ായി നൽകുന്നതിനും അത് അച്ചടിച്ച് ലഭിക്കുന്നതിനും അവിടെയും കാലതാമസം നേരിട്ടു. എന്തായാലും ഒരാഴ്ചക്കുള്ളിൽ, ഇതാണ് ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിൽ നിന്ന് സാക്ഷരതാ മിഷന് ലഭിക്കുന്ന വിവരം, അതാണ് പ്രിയമുള്ള പഠിതാക്കളോട് ഞാൻ പങ്കുവയ്ക്കുന്നത്. ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് എല്ലാവർക്കും ഹയർ സെക്കൻഡറി പരീക്ഷ, തുല്യതാ പരീക്ഷ വിജയിച്ച എല്ലാവർക്കും സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷിച്ചാൽ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിൽ നിന്നും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ലഭിക്കും. ആ സർട്ടിഫിക്കറ്റിൻ്റെ സഹായത്തോടെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടുന്ന സമയമാകുമ്പോൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവശം എത്തുകയും ചെയ്യും. ഇതൊക്കെ വാസ്തവത്തിൽ ഈ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റോടുകൂടി നിങ്ങൾക്ക് അപേക്ഷിക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ സെൻ്റർ കോർഡിനേറ്റർമാരിൽ നിന്നും അല്ലെങ്കിൽ സാക്ഷരതാ മിഷൻ്റെ ജില്ലാ ഓഫീസുകളിൽ നിന്നും നിങ്ങൾക്ക് ലഭ്യമാകേണ്ടുന്ന വിവരങ്ങളാണ്.
അത് ലഭ്യമാകാത്തത് കൊണ്ടായിരിക്കുമല്ലോ നിങ്ങൾ നേരിട്ട് സാക്ഷരതാ മിഷൻ ഡയറക്ടറോടോ അല്ലെങ്കിൽ സംസ്ഥാന ഓഫീസിനോടോ ഈ കാര്യങ്ങൾ സംശയമായി ഉന്നയിക്കുന്നത്. അതിൽ ഒരു അപാകത ഈ സാക്ഷരതാ മിഷന്റെ വിവിധ തട്ടുകളിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൽ സാക്ഷരതാ മിഷന്റെ ഡയറക്ടർ എന്നുള്ള നിലയിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു. കാരണം നിങ്ങളെല്ലാവരും ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി സാക്ഷരതാ മിഷൻ ഡയറക്ടറെ നേരിൽ വിളിക്കുകയും ഒരുപക്ഷെ പലപ്പോഴും ഫോൺ കിട്ടാതിരിക്കുകയും ഫോണിൽ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ അതിൽ അസ്വസ്ഥരാവുകയും ഇനി ഡയറക്ടറെ വിളിക്കാമോ എന്നാലോചിക്കുകയും അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഇനി എന്താവും പ്രതികരണം എന്നോർത്ത് ആശങ്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നൊരു മനഃസ്ഥിതിയും സാഹചര്യവും യഥാർത്ഥത്തിൽ ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അതിനാണ് ഇത്രയും വികേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സംവിധാനം സാക്ഷരതാ മിഷനുള്ളത്. സംസ്ഥാന തലം മുതൽ വാർഡ് തലം വരെയുള്ള ഒരു സംവിധാനം സാക്ഷരതാ മിഷനുണ്ട്. അപ്പോൾ താഴെ തലത്തിലുള്ളവരിൽ നിന്ന് ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകേണ്ടതാണ്. അവർക്ക് പരിചിതമാണ് ഇത്തരം കാര്യങ്ങൾ. അവരിൽ നിന്ന് ഈ കാര്യങ്ങൾ സംശയ നിവാരണം വരുത്താൻ കൂടി ശ്രമിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. സമ്പർക്ക ക്ലാസ് എന്ന് തുടങ്ങും. നമ്മുടെ ഈ കൊറോണ വൈറസിന്റെ നിർവ്യാപന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നിർവ്യാപനത്തിന്റെ ഭാഗമായുള്ള വിവിധ നിയന്ത്രണങ്ങൾ അവസാനിച്ചതിനു ശേഷം മാത്രമേ നമുക്ക് സമ്പർക്ക രീതിയിലുള്ള ക്ലാസ്സുകളെ കുറിച്ച് ആലോചിക്കാൻ കഴിയൂ. സർക്കാരിന്റെ നിർദ്ദേശം അതിൽ പ്രധാനമാണ്. സർക്കാരിന്റെ തീരുമാനം അതിൽ പ്രധാനമാണ്. ആ നിർദ്ദേശത്തിനും തീരുമാനത്തിനും അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. പത്താം തരം ഹയർ സെക്കൻഡറി തുല്യത പുതിയ രജിസ്ട്രേഷൻ എന്നാണ് ആരംഭിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിലും ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ, എല്ലാവരും ശ്രദ്ധിച്ചു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളെ ഏറ്റവും അധികം ബാധിച്ചിട്ടുള്ള പ്രശ്നങ്ങളിൽ ഒന്ന് ഈ മഹാമാരി സൃഷ്ടിച്ചിട്ടുള്ള തൊഴിൽ നഷ്ടവും വരുമാനമില്ലായ്മയും ഒക്കെയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ എല്ലാവർക്കും കോഴ്സിന് ഫീസ് നൽകി ചേരാനോ പഠിക്കാനോ കഴിയുന്ന ഒരു സാഹചര്യമില്ല. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവരുടെ വിവിധ പ്രോജക്റ്റുകളുടെ ഭാഗമായി ഫീസിനുള്ള തുക വകയിരുത്തിയിട്ടുണ്ടെങ്കിൽ പോലും പഠനത്തിന് കുറച്ച് പണച്ചെലവുണ്ട് ഇല്ലേ, തീർച്ചയായിട്ടും വന്നു പോകണം, അങ്ങനെയുള്ള നിരവധി ക്ലാസ്സിലേക്ക് എത്തണം, അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അതിനാവശ്യമായിട്ടുള്ള സമയം കണ്ടെത്തണം. പലർക്കും തൊഴിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ സാഹചര്യത്തിൽ നമ്മൾ ക്ലാസ്സുകളിലേക്ക് ശനി ഞായർ ദിവസങ്ങളിൽ അല്ലെങ്കിൽ പൊതു അവധി ദിവസങ്ങളിൽ എത്തിച്ചേരാൻ കഴിയണമെന്നില്ല. ഇങ്ങനെ എല്ലാ സാഹചര്യവും നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുടെയും അസൗകര്യങ്ങളും ഇല്ലായ്മകളും പരാധീനതകളും കൂടി പരിഗണിച്ചുകൊണ്ട് മാത്രമേ സാക്ഷരതാ മിഷന്റെ പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അതുകൊണ്ട് ഇപ്പോൾ പത്താം തരം ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സിന്റെ പുതിയ രജിസ്ട്രേഷന്റെ കാര്യം നമ്മൾ ആലോചിക്കുന്നില്ല. കുറച്ച് നാൾ കൂടി കഴിയട്ടെ. സാഹചര്യങ്ങൾ മൊത്തത്തിലൊന്ന് പൊതുവിൽ അനുകൂലമായി മാറട്ടെ. അതുവരെ നമുക്ക് കാത്തിരിക്കാം. കഴിഞ്ഞ വർഷം പ്ലസ് ടു കോഴ്സ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്. പരീക്ഷ എന്നാണ് ഉണ്ടാവുക? സർട്ടിഫിക്കറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ട് ഇനി ഉത്തരം ആവർത്തിക്കുന്നില്ല. പരീക്ഷ എന്നാണ് ഉണ്ടാവുക എന്നുണ്ട്. പരീക്ഷയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. കൃത്യമായി അതിൻ്റെ ഏത് മാസമാണ് ഏത് തീയതിയിലാണ് എന്നൊന്നും ഇപ്പോൾ പറയുന്നില്ല. ആലോചനകൾ നടക്കുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും പാഠപുസ്തകം ലഭ്യമായി പഠിക്കാൻ ആവശ്യമായിട്ടുള്ള അത്രയും സമയം ലഭ്യമായി എന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ സാക്ഷരതാ മിഷൻ പരീക്ഷ നടത്തൂ. തുടർ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി ഡിഗ്രി കോഴ്സുകൾ തുടങ്ങാൻ പദ്ധതിയുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. നമുക്കിപ്പോൾ ഓപ്പൺ യൂണിവേഴ്സിറ്റി വന്നിട്ടുണ്ട്. സാക്ഷരതാ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. പൊതുവിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ പൊതുവിൽ പ്ലസ് ടു വരെയാണ്. അതുവരെയുള്ള തുല്യതാ കോഴ്സുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗമായി വരുന്ന ഡിഗ്രി കോഴ്സുകളെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നില്ല. മാത്രമല്ല ഓപ്പൺ സർവകലാശാല വന്നതോടെ സാക്ഷരതാ തുടർ വിദ്യാഭ്യാസ കോഴ്സുകൾ പൂർത്തിയാക്കിയവർക്ക് പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യത തുല്യതാ കോഴ്സിൻ്റെ ഭാഗമായി നേടിയവർക്ക് തുടർന്ന് പഠിക്കാനുള്ള അവസരം കുറെ കൂടി ലഭ്യമായിരിക്കുകയാണ്. അതുകൊണ്ട് ഡിഗ്രി കോഴ്സുകൾ തുടങ്ങാൻ ആലോചനയേ ഇല്ല. കോവിഡ് മാനദണ്ഡം പാലിച്ച് ഇടയ്ക്ക് ഒരു ക്ലാസ് സംഘടിപ്പിച്ചുകൂടെ? അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പരിചയപ്പെടാൻ ഇത് നല്ലതല്ലേ? ശാരീരിക അകലം സാമൂഹിക ഒരുമ എന്ന ആശയത്തിൽ നിന്ന് നമ്മൾ ഇപ്പോഴും പുറകോട്ട് പോയിട്ടില്ല കേരളം.
സാമൂഹിക ഒരുമയ്ക്ക് ഏറ്റവും സഹായകമായിട്ടുള്ള മാർഗമാണ് ഇന്നിപ്പോൾ നമ്മൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക മാധ്യമങ്ങൾ. അതുവഴി അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പരിചയപ്പെടാനുള്ള അവസരമുണ്ട്. ഇത് ലഭ്യമല്ലാത്തവരും വളരെ ഉൾപ്രദേശങ്ങളിലുള്ളവരും എങ്ങനെ നമ്മുടെ ക്ലാസ്സുകളിലേക്ക് എത്തിച്ചേരും? അതിനുള്ള സാഹചര്യം പൂർണ്ണമായി വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഒരുമിച്ചുള്ള ക്ലാസ്സുകളെക്കുറിച്ച് ആലോചിക്കേണ്ട. ശാരീരിക അകലവും സാമൂഹിക ഒരുമയും പാലിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഏതാണ്ട് എല്ലാവരുടെയും പൊതുവായുള്ള സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞു എന്ന് വിചാരിക്കുന്നു, വ്യക്തതയുണ്ടായി എന്ന് കരുതുന്നു. എന്താണ് സാക്ഷരതാ തുടർ വിദ്യാഭ്യാസ പദ്ധതികളുടെ ഭാഗമായി നിൽക്കുന്ന പഠിതാക്കൾ എന്ന നിലയിൽ ഈ കഴിഞ്ഞ കാലയളവിൽ സാക്ഷരതാ മിഷൻ നടപ്പിലാക്കിയിട്ടുള്ള സാമൂഹിക ബോധവൽക്കരണ പ്രവർത്തനങ്ങളിലടക്കം നല്ല പങ്ക് പഠന പ്രവർത്തനങ്ങൾ എന്ന നിലയിൽ തന്നെ ഏറ്റെടുത്ത് നല്ല പങ്ക് വഹിച്ചിട്ടുള്ളവരാണ് നിങ്ങളിൽ പലരും. അത്തരം പ്രവർത്തനങ്ങൾ തുടരണം എന്ന് അഭ്യർത്ഥിക്കുകയും ഒപ്പം അത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിയതിന് സാക്ഷരതാ മിഷന്റെ നന്ദി അറിയിക്കാനും കൂടി ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ്. സാക്ഷരതാ മിഷന്റെ കീഴിൽ കമ്പ്യൂട്ടർ കോഴ്സ് കൂടി പഠിക്കാനുള്ള സാഹചര്യമുണ്ടോ? നമ്മൾ വാസ്തവത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പല പദ്ധതികളും തടസ്സപ്പെട്ടു, പുതിയ പദ്ധതികൾ പലതും ആരംഭിക്കാൻ കഴിയാതെ പോയി. സാക്ഷരതാ മിഷന്റെ മാത്രം കാര്യമായിട്ടല്ല പറഞ്ഞത്, അത് പൊതുവിൽ പറഞ്ഞതാണ്, പല പല സ്ഥാപനങ്ങളുടെയും ഏജൻസികളുടെയും ഭാഗമായി പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ഡിജിറ്റൽ ലിറ്ററസി ഒരു ഒരു പ്രത്യേക പ്രോജക്റ്റായി ആവിഷ്കരിക്കാൻ ഉദ്ദേശിച്ചിരുന്നു. 2020 ഏപ്രിലിൽ തുടങ്ങുന്ന സാമ്പത്തിക വർഷം അത് ആരംഭിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. അതിനിടയിലാണ് ഈ പ്രതിസന്ധി വന്നത്, അതുകൊണ്ട് നമുക്കത് തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഈ പ്രതിസന്ധിയുടെ ഒരു ഘട്ടം കഴിഞ്ഞാൽ തീർച്ചയായും ഡിജിറ്റൽ ലിറ്ററസി, കമ്പ്യൂട്ടർ സാക്ഷരത എന്ന് നമുക്ക് പറയാം. അത് കമ്പ്യൂട്ടർ മാത്രമല്ല ആ പദ്ധതിയുടെ ഭാഗമായി നമ്മൾ ഉദ്ദേശിച്ചത്. യഥാർത്ഥത്തിൽ വ്യാജ വാർത്തകൾ എങ്ങനെ തിരിച്ചറിയണം, വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാതിരിക്കേണ്ടത്, സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം തുടങ്ങി ഒട്ടനേകം കാര്യങ്ങൾ ഡിജിറ്റൽ ലിറ്ററസിയുടെ ഭാഗമായി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു സിലബസിൽ. അതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പഠന പദ്ധതി അധികം വൈകാതെ, എന്ന് വെച്ചാൽ ഈ പ്രതിസന്ധി ഘട്ടം കഴിഞ്ഞാൽ അധികം വൈകാതെ ആരംഭിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്, ആരംഭിക്കണം എന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും ഇത്രയും സമയം സാക്ഷരതാ തുടർ വിദ്യാഭ്യാസ പഠിതാക്കൾ എന്ന നിലയിൽ വളരെ സംയമനത്തോടെയും താല്പര്യത്തോടെയും ആത്മാർത്ഥതയോടെയും ഈ ലൈവ് പരിപാടിയിൽ പങ്കെടുത്തതിന് നിങ്ങളെല്ലാവരുമുള്ള സാക്ഷരതാ മിഷന്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. തുടർന്നും നമുക്ക് ഈ മഹാമാരി ഒഴിഞ്ഞു കിട്ടുന്നതുവരെ സാമൂഹിക ഒരുമയോടുകൂടി സാമൂഹിക മാധ്യമങ്ങളിലൂടെ തുടർന്നും കാണാം, സംവദിക്കാം, പരിചയപ്പെടാം, പരിചയം പുതുക്കാം, സൗഹൃദം പങ്കിടാം, പഠനവും പരമാവധി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാം. ഇത്രയും മാത്രമാണ് ഇന്ന് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. എല്ലാവർക്കും നന്ദി.